കഴിഞ്ഞ പരിപാടിക്ക് ഞാൻ വരുമ്പോ തളിപ്പറമ്പിൽ അനസേ നീ കാലുകുത്തുമോ എന്നെ ഫോണിൽ ചോദിച്ചവരും ഫോണിലേക്ക് മെസ്സേജ് അയച്ചവരും ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടില്ല. അന്നു മനസ്സ് കാലുകുത്തി, ഇന്നു മനസ്സ് കാലുകുത്തി. തളിപ്പറമ്പിന്റെ മണ്ണിൽ ഭീഷണികളുമായി മെസ്സേജുകൾ അയച്ചവരും അതുപോലെ തന്നെ ഫോൺ ചെയ്തവരും എന്റെ കാല് വെട്ടാൻ തയ്യാറായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സയ്യിദ് നഗറിലേക്ക് ഞാൻ അവരെ വിളിക്കുന്നു. പരസ്യമായി എന്റെ കാല് വെട്ടിക്കൊണ്ട് പോയിക്കോ നിങ്ങൾ, എന്റെ തല അരിഞ്ഞെടുത്തുകൊണ്ട് പോയിക്കോ നിങ്ങൾ, എന്റെ നാവ് മുറിച്ചുകൊണ്ട് പോയിക്കോ നിങ്ങൾ, എന്നെ പിച്ച് ചിന്തിക്കോ നിങ്ങൾ. പക്ഷേ നിന്റെ ശിർക്കിന് കൂട്ടു നിൽക്കാൻ, അതിന് കൂടെ നിൽക്കാൻ, അതിന് കൂടെ നിൽക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നിടത്തോളം കാലം, അള്ളാഹു തൗഫീഖ് തന്ന ഈ അവസ്ഥയിൽ ആരോഗ്യത്തോടെ നിൽക്കുന്നിടത്തോളം കാലം, ഈ രോഗത്തിൽ നിന്ന് യാത്രയാകുന്നിടത്തോളം കാലം സാധ്യമല്ല. ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി, ആ ഭീഷണി കൊണ്ടോ ഏഷണി കൊണ്ടോ തളരാത്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങളുടെ ഏഷണി കൊണ്ടും തളരൂല, നിങ്ങളുടെ ഭീഷണി കൊണ്ടും തളരൂല. നിങ്ങൾ ആലോചിച്ചോക്കെ, എനിക്ക് ഇപ്പോ വല്ലാത്ത പ്രയാസ. ഞാൻ ഏതെങ്കിലും ഒരു കാറിനെടുക്ക നിന്ന പിറ്റേന്ന് ഫേസ്ബുക്കിൽ അനസിന് കിട്ടിയ കാറ് ഉണ്ടോ? ഏതെങ്കിലും ഒരാൾ ക്ഷണിച്ചിട്ട് അയാളെ വീട്ടിൽ പോയാൽ ഉടൻ തന്നെ ഫോട്ടോ എടുത്ത് വിറ്റേന്ന് അനസിന് കിട്ടിയ വീട്. ഇപ്പൊ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കാൻ പേടി, ഏതെങ്കിലും സഹോദരിമാർ അവിടെ കാണാൻ നിന്നാൽ ഉമ്മാരെ അപ്പടിച്ചിടും അനസിന് കിട്ടിയ പെണ്ണ്. അതിനും മടിയില്ല. എന്താ നിങ്ങൾക്ക് പറ്റിയ മാന്യ സഹോദരങ്ങൾ, എന്റെ കയ്യിലുള്ള സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാ, നിങ്ങൾ വന്നെടുത്തോണ്ട് പോയിക്കോ. നിങ്ങൾ ഹിദായത്തിലാകുമെങ്കിൽ എന്റെ എനിക്ക് കാറുണ്ടെങ്കിൽ ഞാൻ കാർ നിനക്ക് തരാം. സക്കറിയ സലായിക്ക് വേണോ എന്റെ കാറ്? ഞാൻ തരാം, നിങ്ങൾ വാ, വന്ന് കൊണ്ടുപോയിക്കോ. ഇനി ആർക്കാ വേണ്ടത് എന്റെ കാറ്? ഞാൻ തരാം, കൊണ്ടുപോയിക്കോ. നീ ഹിദായത്തിലാകുമോ? എന്ത് കഷ്ടമാണിത്! ഏത് ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? എന്നെ തെറി പറയാ, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് ഖുർആൻ പറഞ്ഞതാണോ ശരി? ഇനി അതല്ല, നീന്റെ നേതാവ് പറഞ്ഞതാണോ ശരി? ഞങ്ങൾ അനുസരിച്ചോളം അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ ഒരാളെ കൂടെ കിട്ടി, ജിന്നിനെ കൂടി വിളിക്കാം എങ്കിൽ അല്ല പറഞ്ഞതാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ അല്ല പറഞ്ഞില്ലല്ലോ. അല്ലാതിനെതിരല്ലേ? അല്ലാന്റെ റസൂൽ അതിനെതിരല്ലേ? അത് മുശ്രിക്കിന്റെ നിലപാടായി ഖുർആൻ പറഞ്ഞതല്ലേ?